നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഒരു തെരഞ്ഞെടുപ്പിനെ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യപ്പെടുന്നത് അവിടെ കിട്ടുന്ന വോട്ടും സീറ്റും മാത്രമല്ല, സഖ്യകക്ഷികൾ, രാഷ്ട്രീയ പാർട്ടി, വിന്നബിലിറ്റി, നിരവധി നിരവധിയായ ചെറുതും വലുതുമായ ഘടകങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയെയും തളർച്ചയെയും നമ്മൾ വിലയിരുത്തും. നമ്മൾ പറഞ്ഞു വരുന്നത് തമിഴ്നാടിൻ്റെ കാര്യമാണ്. തമിഴ്നാടിൽ AIADMK അഥവാ അന്നാ ദ്രാവിഡ മുന്നേറ്റ കഴകം, ജയലളിതയുടെ അതിശക്തമായിട്ടുള്ള തേരോട്ടം ഏകദേശം 50 കൊല്ലത്തിലധികം നടന്ന ഒരു സംസ്ഥാനത്ത്, 50 കൊല്ലം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും, MGR സ്ഥാപിച്ച ഈ AIADMK വലിയ ശക്തിയായി മാറിയ സമയത്ത് DMK കുറച്ചൊക്കെ ശോചനീയമായ അവസ്ഥയിലേക്ക് കടന്നുപോയ നാൾവഴികളുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് സസൂക്ഷ്മം വീക്ഷിക്കുക. സമ്പൂഞ്ഞരായ പാർട്ടിയുടെ പട്ടികയിൽ DMK ഉണ്ടായിരുന്നു. ഒരു ലോക്സഭാ സീറ്റ് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നേരെ 5 കൊല്ലം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് 25 DMK MP ലോക്സഭയിൽ കാണാൻ കഴിയും. രാജ്യസഭയിലും നിരവധി MP കാണാം. കാരണം നിയമസഭയ്ക്ക് ആനുപാതികമായിട്ടാണ് MP രാജ്യസഭയിലേക്ക് അയക്കുന്നത്. തമിഴ്നാടിൽ DMK ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. ഈ അടുത്ത് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ DMK വലിയ നേട്ടമാണ് കിട്ടിയതെങ്കിൽ പോലും AIADMK ശരിക്കും പറഞ്ഞാൽ തകർന്നു തുടങ്ങിയിരിക്കുന്നതിൻ്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് AIADMK തോറ്റു എന്നത് കൊണ്ട് മാത്രമല്ല, AIADMK ഒരിക്കലും DMK പോലും നേരെ എതിരാളിയാകുന്നില്ല, അവിടെ BJP വളർന്നു വരുന്നു എന്നുള്ളൊരു മെസ്സേജ് അവിടെ കൃത്യം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അന്നാമലൈ അവിടെ ഘടകത്തിൻ്റെ തമിഴ് ഘടകത്തിൻ്റെ യൂണിറ്റ് അധ്യക്ഷനായതിനു ശേഷം നിരവധി മാറ്റങ്ങൾ BJPക്കുള്ളിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. നിരവധി സർക്കാർ വിരുദ്ധ വിഷയങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഒരു പുതിയ പരീക്ഷണം BJP നടത്തി. 4 നിയമസഭാ സീറ്റുകൾ നേടിയതിൻ്റെ ധൈര്യം അവർക്കുണ്ട്. ലോക്സഭ കഴിഞ്ഞ തവണ കിട്ടിയില്ലെങ്കിൽ പോലും അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് നിയമസഭയിലും ലോക്സഭയിലുമൊക്കെ വരും കാലങ്ങളിൽ അവർക്ക് കൂടുതൽ സാന്നിധ്യമുണ്ടാക്കുന്ന രീതിയിൽ ദ്രാവിഡ മണ്ണിൽ കുറേയധികം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ അവർക്ക് കഴിയുമെന്ന പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ നൽകുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. DMKയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രാഷ്ട്രീയപരമായി സ്റ്റാലിനിസം തന്നെയാണ് അവിടെ നടപ്പിലാകുന്നത്. ഈ സ്റ്റാലിനിസം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും, അദ്ദേഹത്തിൻ്റെ കാലശേഷം ആരായിരിക്കും ആ പാർട്ടി ഏറ്റെടുക്കുന്നത്, നിരവധി ചോദ്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും തൽക്കാലം സ്റ്റാലിനെ വെല്ലാൻ അവിടെ മറ്റൊരു പ്രതിപക്ഷമില്ല, ശക്തമായൊരു പ്രതിപക്ഷമില്ല എന്ന് തന്നെ പറയും. സ്റ്റാലിനെ എതിർക്കാൻ മാത്രമുള്ള കെൽപ്പ് എടപ്പാടി പളനിസ്വാമിക്കോ അല്ലെങ്കിൽ OPNNEERSELVAMത്തിനോ നേരിട്ടില്ല. DMKയെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ BJP അവിടെ കാര്യമായി സീറ്റുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് തലത്തിൽ പിടിക്കും. ചുരുക്കി പറഞ്ഞാൽ AIADMK BJPയെ സഖ്യകക്ഷിയാക്കിയതുകൊണ്ട് പരാജയം സംഭവിച്ചിരിക്കുന്നത് AIADMKക്ക് മാത്രമാണ്. DMK ഒന്നാമത് അടിച്ചു കയറി മുന്നേറി, അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ തമിഴ്നാട്ടിൽ ജയലളിതയുടെ പാർട്ടി ജയലളിതയുടെ വിയോഗത്തിന് ശേഷം BJPയെ അടുപ്പിച്ചതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവരുടെ പല സീറ്റുകളും BJPക്ക് മത്സരിക്കാൻ കൊടുക്കുകയും അവിടെയൊക്കെ BJP മിന്നും വിജയം കാഴ്ചവെക്കുകയും അവർ ജയിക്കാത്ത പല സീറ്റുകൾ പോലും അവരുടെയും കൂടെ കുറച്ച് വോട്ടുകൾ കൊണ്ട് BJPയുടെ സംവിധാനം കൊണ്ട് അവർ പിടിച്ചെടുക്കുകയും ചെയ്യും. ഒന്നത് കേഡർ പാർട്ടിയാണ് BJP. അവർക്കൊരു സംവിധാനം മെച്ചപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർക്ക് ജയിക്കാൻ അറിയാമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ജയിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അത് ഇവിടെ ദ്രാവിഡ മണ്ണിലും പരീക്ഷിക്കുമ്പോൾ ശരിക്കും വെല്ലുവിളിയായി മൺമറഞ്ഞു പോകാൻ സാധ്യതയുണ്ടാകുന്നത് ജയലളിതയുടെ സ്വന്തം പാർട്ടിയായ അന്നാ ദ്രാവിഡ മുന്നേറ്റ കഴകമാണെന്ന് പലരും രാഷ്ട്രീയ ഭേദമന്യേ വിശകലനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.